ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ എടുത്തു വരുന്നത് അതിലെ ഈശബ്ദത്തെ ആസ്പദമാക്കിയുള്ള ഒരു ഉപോദ്ഘാതത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണങ്ങളെ ആണ് നമ്മളവിടെ പറഞ്ഞു വന്നത് കാര്യാവ അവ്യവഹിത നിയതപൂർവ്വ വ്യക്തിത്വമാണ് കാരണത്വം കാരണത്വത്തിൻ്റെയും കാര്യത്വത്തിൻ്റെയും പരിഭാഷ ആചാര്യന്മാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാര്യ അവ്യവഹിത നിയതപൂർവ വർത്തിത്വം കാരണത്വം കാരണാവ്യവഹിത നിയതോത്തരവർത്തിത്വം കാര്യത്വം അങ്ങനെ കാരണത്തിൻ്റെയും കാര്യത്തിൻ്റെയും പരിഭാഷയുണ്ട് കാര്യത്തിൽ നിയമേന പൂർവസ്ഥിതം കാരണമാണ് ഏതൊരു കാര്യം എടുക്കുമ്പോഴും അതിൽ നിയമേന അടുക്കോടെ എന്ത് പൂർവസ്ഥിതമാണോ അത് കാരണമാണ് കാരണത്തിൽ ഉത്തരമായി സ്ഥിതമാണ് കാര്യം കാരണോത്തരസ്ഥിതമാണ് കാര്യം അതുകൊണ്ട് സ്വയം സൃഷ്ടി അഥവാ തന്നെ തന്നെ സൃഷ്ടിക്കുന്നവൻ പൂർവത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്തുണ്ടോ അത് പിന്നെ എന്തുൽപ്പന്നമാണ് അതിന് വ്യാഘാതം എന്ന് പറയും ആരാണോ വ്യാഹത പ്രശ്നത്തെ ചെയ്യുന്നത് അയാൾ ഉന്മത്തനാണ് ഉത്തരം വേണ്ട പുരാണങ്ങളിൽ ശ്രദ്ധാപൂർവം ഇതിന് ഉത്തരം നൽകിയിട്ടുണ്ട് പാർവതി വലിയ തപസ്യ ചെയ്തു ശങ്കരനെ പ്രസാദിപ്പിച്ചു ശങ്കരൻ വിവാഹത്തിന് തയ്യാറായി വിവാഹപൂർവം ഹവനമുണ്ട് വംശാവലിയുടെ പ്രശ്നത്തിനാണ് പണ്ട് സഗോത്രയെയും സപിണ്ഡയെയും വിവാഹം കഴിക്കില്ല പഴയ കാലങ്ങളിൽ സ സഗോത്ര കാരണം വംശാവലി മുഴുവൻ ഒന്നിച്ചാണ് വരുന്നത് അതിന് നാലഞ്ച് തലമുറ വരെ ചോദിക്കും ബ്രഹ്മാവും സപ്തർഷികളും വിവാഹത്തിൽ വിവാഹത്തിലുപസ്ഥിതമാണ് അവർ തന്നെ പുരോഹിതനും ഋത്വിക്കുകളുമാണ് അവർ ഭഗവാൻ ശങ്കരനോട് ചോദിച്ചു അങ്ങയുടെ പിതാവാരാണ് നാമം ഗോത്രം എന്നിവ പറഞ്ഞാലും ശങ്കരൻ വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ബ്രഹ്മാവിൻ്റെ പുരികത്തിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് പിതാവ് ബ്രഹ്മാവു തന്നെ അങ്ങയുടെ പിതാവിൻ്റെ പിതാവാരാണ് നാമഗോത്രാദികളെന്ത് ശങ്കരൻ പറഞ്ഞു ബ്രഹ്മാവ് ഭഗവാൻ നാരായണൻ്റെ നാഭികമലത്തിൽ നിന്ന് ഉണ്ടായി അതുകൊണ്ട് നാരായണനാണ് പിതാമഹൻ വീണ്ടും പറയൂ അങ്ങയുടെ പ്രപിതാമഹൻ ആരാണ് ആലോചിച്ചു ശങ്കരൻ വീണ്ടും പറഞ്ഞു അത് ഞാൻ തന്നെയാണ് എല്ലാവരും ചിരിച്ചു എന്നിട്ട് ചോദിച്ചു അതെങ്ങനെ സദാശിവൻ്റെ ഇടത് കൈത്തണ്ടയിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി വലത് കൈത്തണ്ടയിൽ നിന്ന് വിഷ്ണു ഉണ്ടായി ഹൃദയത്തിൽ നിന്ന് രുദ്രനുണ്ടായി അത് കഴിഞ്ഞ് വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ ബ്രഹ്മാവ് ഉണ്ടായി ബ്രഹ്മാവിൻ്റെ ഭ്രൂകുടിയിൽ രുദ്രൻ ഇരുന്നു ഇതിൻ്റെ താൽപ്പര്യം എന്തെന്നാൽ പിതൃപുത്രഭാവം സ്വാപാധികമാണ് നിരുപാധികമല്ല നിരുപാധികമായി അജന്യമാണ് അതിൽ ഉൽപ്പന്നമാകുന്ന കാര്യമില്ല അപ്പോൾ അവിടെ സാമർഥ്യത്തിൻ്റെയും അസാമർഥ്യത്തിൻ്റെയും പ്രശ്നമില്ല ഈശ ശബ്ദത്തെ നാം പഠിക്കുമ്പോൾ ഇതിൻ്റെ ആരംഭവും ആദിയുമൊക്കെ അന്വേഷിച്ചു പോകുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പുരാണങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം നാം മുമ്പോട്ട് പോകുമ്പോൾ നാം മുമ്പ് പറഞ്ഞു അഞ്ചു പ്രശ്നങ്ങൾക്കും നേരത്തെ മുൻ ഭാഗങ്ങളിൽ നാം പറഞ്ഞ അഞ്ചു പ്രശ്നങ്ങൾക്കും ഉത്തരം ഉദാഹരണത്തിന് ഗഗനകുസുമം ഈശ്വരൻ സൃഷ്ടിക്കുന്നില്ല രജ്ജു സർപ്പത്തെ സത്യമാക്കുന്നുമില്ല അവയെല്ലാം വ്യാഘാത ദോഷദുഷ്ട പ്രശ്നങ്ങളാണ് അതായത് പ്രാശ്നികൻ സ്വയം അപാർത്ഥക നിഗ്രഹസ്ഥാനം കൊണ്ട് നിഗൃഹീതമാണ് ഈശ്വരൻ കർത്തൃ അകർത്തകർത്തും സമർത്ഥ കർത്തും അകർത്തും അന്യതാ കർത്തും സമർത്ഥ എന്നാണ് അർത്ഥമെന്ന് കണ്ടു അതിൻ്റെ തന്നെ പരമ താൽപ്പര്യം ശുദ്ധ ചൈതന്യത്തിലാണ് ഈശ്വരൻ എന്നതിന് ഇവിടെ മായാവഛിന്ന ചൈതന്യമെന്നല്ല എന്തുകൊണ്ടെന്നാൽ ആ മായയെ കൂടി അദ്ദേഹത്തിനുണ്ടാക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്ന പ്രശ്നത്തിന് സകാരാത്മക ഉത്തരം നൽകാൻ കഴിയണം മായാവിന്ന ചൈതന്യത്തിന് മായയെ സൃഷ്ടിക്കുവാനാവില്ല നാം നേരത്തെ പറഞ്ഞ വ്യാഘാതമുണ്ടാവും അതുകൊണ്ട് ശുദ്ധ ചൈതന്യം തന്നെയാണ് മായയെ കൽപ്പിക്കുന്നത് അത് അഹം ബഹുസ്യാം എന്നതിൽ എന്ത് അഹങ്കാരമുണ്ടോ അതാണ് തത് അത് എന്ത് ഈക്ഷിക്കുന്നുവോ അതേ തത്വമാണ് മായാം പ്രകൃതി വിദ്യാൻ മായിനം എന്നതിൽ മായ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയാണ് തദേവ സൗമ്യ ഇതം അഗ്രമാസീത് എന്നതിൽ പറയുന്ന സന്മാത്ര അതേ ശുദ്ധ ചൈതന്യമാണ് അന്യമായതെല്ലാം അതിന് അധീനവും ഉൽപ്പന്നവുമാണ് അന്തരാസ്മിന്നിമേ ലോക അന്തർവിശ്വമിതം ജഗത് ബ്രഹ്മൈവ ഭൂതാനാം ജ്യേഷ്ഠം തേന കോർഹതി സ്പർധിതും ഈ ലോക്യമാനമായ കാണാവുന്ന സകല ലോകങ്ങളും ആ പരമാത്മാവിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിനധീന സപ്താഗമാണ് ഗതിശീലമായ എല്ലാ ജഗത്തും സദാകാരമായ എല്ലാ ജഗത്തും ഗതിശീലമായി കാണുന്നത് അതിനധീനമായാണ് ആ പരമാത്മാവിൽ സ്ഥിതമാണ് ബ്രഹ്മം എല്ലാ ഭൂതങ്ങളിലും ജ്യേഷ്ഠമാണ് അദ്ദേഹത്തോടൊപ്പം പ്രായമുള്ള ഒന്നുമില്ല അതുകൊണ്ട് അതിനോട് ആർക്കും സ്പർദ്ധയുണ്ടാവില്ല സമാന സ്ഥലങ്ങളിൽ മാത്രമേ അല്ലെങ്കിൽ സമാനമായതിലേ സ്പർദ്ധയുള്ളൂ ഏറ്റക്കുറച്ചിലുകൾ അതിൽ വരുമ്പോൾ ഇനി ആ പരമാത്മാവ് തനിച്ച് ആതിശൂന്യവും സർവജ്യേഷ്ഠവുമെങ്കിൽ അദ്ദേഹം എങ്ങനെ ഈ ജഗത്ത് സൃഷ്ടിച്ചു കിമീഹ കിം കായ എന്നിത്യാദി പ്രശ്നങ്ങളില്ല അഞ്ച് പ്രശ്നങ്ങളും ഇവിടെയില്ല ഊർണനാഭിയുടെ മാതിരി ജഗത്ത് സൃഷ്ടിച്ചു അത് അഭിന്ന നിമിത്തോപാദാനമാണ് തന്നിൽ തന്നെയാണ് സൃഷ്ടിക്കുള്ള സാമഗ്രിയും ഇരിക്കുന്നത് സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും നീ തന്നെയാണ് നാരായണഗുരു ഗുരു ദൈവദശകത്തിൽ പറയും సృష్టవ సృష్టిం సృష్టవం నీయల్లో దైవమే సృష్టి సామగ్రియదథోర్ణనాభి సృజదే గృణదే చృథివ్యాం ఓషధయ సంభవంతి సతపురుషత్ ശ്ശലോമാനി തഥാക്ഷര സംഭവദീഹ വിശ്വം ആവശ്യം സാധ്യത സാമഗ്രി സാമർഥ്യം എല്ലാം ഊർണനാഭിയിൽ കാണാം വീട്ടിൽ ഒരു അതിഥി വന്നപ്പോൾ അയാൾക്ക് വേണ്ടി കുറേ പയറ് വാങ്ങിച്ചു കൊണ്ടുവന്നു വൺ പയർ നല്ല തൗട്ട് കളറുള്ള നല്ല വൺ പയർ കൊണ്ടുവന്ന് നല്ല പോലെ അതിഥിയെ സൽക്കരിച്ച് വേവിച്ചൊക്കെ കൊടുത്ത് അതിഥി പോയി കുറച്ച് ബാക്കിയുണ്ട് പയർ വേവിക്കുന്നതിന് മുമ്പുള്ളത് കുറച്ചേ എടുത്തുള്ളൂ വീട്ടിലുള്ള ആരും ഈ പയർ അധികം കൂട്ടാറില്ല വീട്ടിലെ ഒരു വലിയ കലത്തിനകത്തിട്ട് അത് സ്റ്റോർ റൂമിൽ അവിടെ വെച്ചിരുന്നു അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ പയറവിടെ ഇരിപ്പുണ്ട് എന്ന് ചെള്ള് ഒരു തരം കീടമാണ് പയർ തുളച്ച് തിന്നുന്ന അത് പറന്നു വന്നു എവിടെ നിന്നോ പറന്ന് വന്ന് നേരെ ഈ പയർ തുളച്ച് കുറച്ച് തിന്ന് അതിനകത്ത് തൻ്റെ മുട്ടയും നിക്ഷേപിച്ചു പോയി ആ മുട്ട പയറിനകത്ത് വിരിഞ്ഞു പയറിൻ്റെ തോട് അതിനകത്ത് വേണ്ടത്ര ആഹാരം ആ ആഹാരത്തിനകത്ത് തന്നെ വളർന്ന് അതവിടെ ഇരുന്ന് കിഴിച്ചു തിന്നാൻ തുടങ്ങി അത് പുഴുവായി കിഴിച്ചു തിന്ന് വളർന്ന് പ്യൂപ്പയായി വീണ്ടും ചെള്ളായി പറന്നുപോയി അതിൻ്റെ മെറ്റമോർഫോസിസ് എല്ലാം അവാന്തര പരിണാമമെല്ലാം അതിനുള്ളിൽ നടന്നു ധാരാളം ചെള്ളിങ്ങനെ പറന്ന് വരികയും മുട്ടയിടുകയും തനിക്ക് തൻ്റെ വംശാവലിക്ക് വേണ്ടുന്നതിനകത്തിരിപ്പുണ്ട് എന്ന് അവരിവിടുന്ന് അറിഞ്ഞു വിട വന്നു ഇങ്ങനെ കല്യാണിയമ്മയുടെ സ്റ്റോറിൽ കലത്തിനകത്തേക്ക് ചെള്ളുകൾ ധാരാളം പോകുന്നുവെന്ന് ഒരെട്ടുകാലി പറഞ്ഞു എട്ടുകാലി വീടിന് മുൻപിലുള്ള ട്യൂബിൻ്റെ അടുക്കൽ നിന്ന് മുട്ട വിരിഞ്ഞ് കുട്ടിയായി തൻ്റെ ആവശ്യം ആഹാരം അത്യന്താപേക്ഷിതമാണ് ആവശ്യത്തിനായി അവിടുന്ന് തുള്ളിച്ചാടി ഈ കലത്തിൻ്റെ അടുക്കലെത്തി തൻ്റെ ആവശ്യം അവിടെ നിറവേറും ആ ആവശ്യത്തെ തിരിച്ചറിയുന്നത് ഒരുപാട് ഉപകരണങ്ങളൊന്നും വെച്ച് നോക്കിയല്ല സൃഷ്ടിയിൽ ഒരെട്ട് കാലിക്കുഞ്ഞിൽ പോലും അതിൻ്റെ ആവശ്യം നടപ്പാക്കാനുള്ള സ്ഥലം അതിന് തിരിച്ചറിയാം ആവശ്യം മറന്ന് മനോമയൻ എപ്പോഴാണോ ആഗ്രഹങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആവശ്യം കണ്ടെത്തുവാനുള്ള തൻ്റെ കഴിവ് നഷ്ടപ്പെടുകയും ആഗ്രഹങ്ങളിൽ പുതിയ സൃഷ്ട വ്യക്തിത്വം ഉണ്ടാവുകയും അതിൻ്റെ സ്വാഭാവികമായ ചൈതന്യം നഷ്ടമാവുകയും ചെയ്യുന്നത് ദുഃഖമായിത്തീരുന്നു എട്ട് കാലിക്ക് ദുഃഖത്തിന് വഴിയില്ല കാരണം അതിനറിയാം ഇന്നട തിരുപ്പുണ്ട് എന്ന് അതിൻ്റെ അന്ധക്കരണത്തിൽ അതിനറിയാം അത് നേരെ അവിടുന്ന് ചെന്ന് അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ ഇനി തനിക്ക് ഇര പിടിക്കാനുള്ള വല കെട്ടണം വല കെട്ടുന്നതിന് ഒട്ടേറെ പണി വേണം വലയുടെ കാലുകൾ ഉറപ്പിക്കുവാൻ മെക്കാനിക്സിൻ്റെയും ഡൈനാമിക്സിൻ്റെയും ഒക്കെ അടിസ്ഥാന തത്വങ്ങൾ അറിയണം പറന്നു വരുന്ന പറവ വലയെ മുറിച്ചു പോകരുത് സ്പീഡ് കൊണ്ട് പറന്നു വരുന്ന പറവ വലയും പറിച്ചുകൊണ്ടും പോകരുത് അതിനെ അവിടെ പറ്റി പിടിപ്പിക്കണം അതിന് വേണ്ടുന്ന ടെക്നോളജി വേണം വലയുടെ കാലുകൾ സ്പ്രിംഗുകൾ കൊണ്ട് ഉറപ്പിക്കണം കാരണം വരുന്ന വേഗതയ്ക്കനുസരിച്ച് വല മുൻപോട്ട് പോയിട്ട് വേണം തിരിച്ചു വരാൻ അപ്പോൾ എത്ര സ്പീഡിലാണോ വരുന്നത് ആ സ്പീഡിനനുസരിച്ച് മുന്നോട്ട് പോകണം വല എറിയുന്ന ഒരു കല്ല് കയ്യെ നിശ്ചലമാക്കി നിർത്തിപ്പിടിച്ചാൽ കൈക്ക് വേദനയും നേർവുകൾക്ക് അപകടങ്ങളുമൊക്കെ ഉണ്ടാവും ആ വരുന്ന പന്തിൻ്റെ ദിശയിൽ കൈ പുറകോട്ട് ആവുന്നത്ര ചലിപ്പിച്ച് പിടിച്ചാൽ വേദന കുറയും ആ പന്തിൻ്റെ വേഗതയോടൊപ്പം പിടിച്ചുകൊണ്ട് ഓടി നിന്നാൽ അത് പിടിച്ചുവെന്ന് തോന്നാതെ കയ്യിലൊതുങ്ങും ഇതുപോലെ അതിലെ ആധാരമായിരിക്കുന്ന പ്രവേഗം മുതലായവയെല്ലാം കണക്കുകൂട്ടി അതിനനുഗുണമായി കാലുകൾ പിടിപ്പിച്ച് ആ കാലുകളെ ഉറപ്പിച്ച് നിർത്തി വല നെയ്ത് എടുക്കുമ്പോൾ ഈ വലയ്ക്കുള്ള സാധന സാമഗ്രികൾ മുഴുവൻ തന്നിൽ നിന്നാണ് ഉണ്ടത് ഒരെട്ട് കാലിയെ കീറി അതിൻ്റെ അകത്ത് നോക്കിയാൽ ഈ വലയില്ല അതിൻ്റെ ദ്രാവകമെടുത്ത് നമ്മൾ യോജിപ്പിച്ചാൽ വലയില്ല നമ്മുടെ ഉമിനീരുമായി അത് യോജിപ്പിച്ചാലും വലയാകുന്നില്ല അപ്പോൾ അതിനുള്ള സാമർഥ്യം ആവശ്യം സാമഗ്രി സാമർഥ്യം ഇവയെല്ലാം എട്ടുകാലിയിലാണ് അതിൻ്റെ സാധ്യത എവിടെയാണിത് വേണ്ടത് അതും എട്ടുകാലിയിലാണ് ഇവ ആവശ്യം സാധ്യത സാമഗ്രി സാമർഥ്യം എല്ലാം ഊർണനാഭിയിൽ അഭിന്ന നിമിത്തോപാദാനമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപാദാന കാരണവും കാരണവും എട്ടുകാലിയിൽ തന്നെ ഇരിക്കുന്നു എപ്രകാരം എട്ടുകാലി ഇങ്ങനെ സ്വയം വലനെയ്യുന്നു എന്നിട്ടതിലിരിക്കുന്നു ഒടുവിൽ ആ വലയെ തന്നിലേക്ക് വലിക്കുന്നു തൂത്തുവാരുമ്പഴൊക്കെ കാണാം വലയിൽ തൂങ്ങിക്കിടന്ന് വല വലിച്ച് തന്നിലേക്ക് കയറ്റുന്നത് അതുപോലെ പരമാത്മാവ് ജഗത്ത് സൃഷ്ടിക്കുന്നു അതിൽ പ്രവേശിക്കുന്നു അതിനെ തന്നിലേക്ക് തിരിച്ചെടുക്കുന്നു രണ്ടാമത്തെ ഉദാഹരണം പൃഥിവ്യ ഓഷധയ പ്രഥമം പ്രഥമമായി പൃഥ്വിയിൽ എങ്ങനെ ഓഷധിയും വനസ്പതിയും ഉണ്ടാകുന്നു ആദ്യം ബീജം എവിടെ നിന്ന് പാരിജാതം മുതലായ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ കഥകളുണ്ട് അത് കൃഷ്ണനാണ് കൊണ്ടുവന്നതെന്നൊക്കെ കഥയുണ്ട് ഗോതമ്പുമെല്ലാം ഇവിടെ തന്നെ ഉണ്ടായി അന്യസഹായമില്ലാതെ ഭൂദേവി ഇവയെ വളർത്തി അപ്പോൾ ചിലത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നു ആകാശത്തു നിന്ന് വായുവിൽ നിന്ന് അങ്ങനെയെല്ലാം വന്നു ചിലത് ഇവിടെ തന്നെ ഉൽപ്പന്നമായി ഇനി മൂന്നാമതൊരു ഉദാഹരണം പറയുന്നത് മനുഷ്യൻ്റെ തലയിൽ കേശവും ലോമവും എങ്ങനെയുണ്ടായി ഈ ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അപരപരബ്രഹ്മാവിനാൽ ജഗത്ത് സൃഷ്ടമായി ആ അക്ഷരപരമാത്മാവ് അഭിന്ന നിമിത്തോപാദാനമാണ് എന്ന് പറഞ്ഞാൽ നിമിത്തകാരണമായും ഉപാദാന കാരണമായും ആ പരമാത്മാവ് തന്നെയാണ് ആ വസ്തുവിൽ നിന്ന് വേർപെടാതെ നിലകൊള്ളുന്നത് വിധീയതേയതുനന്ദനേനാപേക്ഷ്യതേതത്ര സഹായശക്തി നജതന്തുവായ പഞ്ചാളബാജലീർഘദന്തുർ തയ വിധീയ യുനന്ദനെയ്യ സഹായക്തി പാലഞ്ചലീർഘദത്രത്ര നജതന്തുവായ ഭഗവാൻ യനൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് സഹായ ശക്തി ആവശ്യമില്ല അതിന് ദൃഷ്ടാന്തമാണ് കൗരവ സഭയിലെ ഘടന രജസ്വലയായ കുലവധുവിനെ പാഞ്ചാല പാഞ്ചാലനന്ദിനിയെ സഭയിൽ നഗ്നയാക്കുന്നതിനൊരുങ്ങുമ്പോൾ അദ്ദേഹം ഈ അത്ഭുതം നമ്മെ ഭംഗിയായി കാണിച്ചു തന്നതാണ്